നമസ്കാരം, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഏത്തക്ക ഉപ്പേരിയാണ്. അതിനായിട്ട് ഞാനിവിടെ വലിയ നാല് വിളഞ്ഞ ഏത്തക്ക എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക. ശേഷം ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് അതിലിട്ട് നന്നായിട്ട് മൂപ്പിച്ചിടുക. നല്ല ക്രിസ്പി ആയിരിക്കണം, എങ്കിൽ മാത്രമേ ശർക്കര പാനിയിൽ ഒഴിക്കി ഇടുമ്പോൾ ഇടുന്ന സമയത്ത് അത് കുതിർന്നു പോകാൻ ചാൻസ് ഉണ്ട്. കൂടാതെ ഞാൻ ഒരു ഗ്ലാസ് ചമ്പാ അരിയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് വറുത്ത് ഇതുപോലെ നന്നായിട്ട് വറുത്ത് മൂപ്പിച്ച് മിക്സിയിലിട്ട് പൊടിച്ചെടുത്ത് മിശ്രിതമാണ് നമുക്കിവിടെ ആവശ്യം. ശേഷം അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒരു വലിയ ഒരു ഉണ്ട ശർക്കര നന്നായിട്ട് പാനി കാച്ചെടുക്കുക. ഇതിലേക്കാണ് നമ്മൾ വറുത്ത് വച്ചിരിക്കുന്ന ഏത്തക്ക ഇടാൻ പോകുന്നത്. അപ്പോൾ ഇട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കിയെടുക്കണം. ഇതിലേക്ക് നമ്മൾ ഒരു കഷ്ണം ചുക്കും അതുപോലെ രണ്ട് മൂന്ന് ഏലക്കയും ഇടിച്ച് പൊടിച്ച് ചേർത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ശേഷം നമ്മൾ വറുത്തെടുത്ത അരി ഉണ്ടായിരുന്നു, അത് മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുത്തതാണിത്. ഇത് അതിനാവശ്യത്തിന് യോജിപ്പിച്ച് എത്രയാണോ ആവശ്യം പതിയെ പതിയെ ഇട്ട് ചേർത്ത് കുഴച്ചെടുക്കുക. വെള്ളം ഒന്നും ഒഴിക്കേണ്ടതായിട്ട് ഇല്ല. ഇതുപോലെ ചേർത്ത് നന്നായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പേരി തയ്യാറായി. ഇവിടെ ഞാൻ ഒരു ഗ്ലാസ് അരിയാണ് എടുത്തിരുന്നത്. ആ ഒരു ഗ്ലാസ് അരിയും വറുത്ത് പൊടിച്ച മിശ്രിതമാണിത്. ഇത് പൂർണ്ണമായിട്ടും ഇതിൽ തട്ടി നന്നായിട്ട് കുഴച്ചെടുത്തതാണിത്. അപ്പോൾ ഇതിനി നന്നായിട്ട് തണുക്കണം. തണുത്താൽ മാത്രമേ നമുക്ക് ശരിക്കും നമ്മുടെ ഇലയിൽ വിളമ്പുന്ന ഉപ്പേരിയുടെ ഒരു ഭംഗി കിട്ടുള്ളൂ. ഇതാണ് സംഭവം. ഇന്നലെ ഞാൻ രാത്രിയിൽ ഉണ്ടാക്കിയതാണ്. ഇന്ന് രാവിലെ പക്ക സെറ്റായിട്ടിരിപ്പുണ്ട്. അപ്പോൾ പൊളി സാധനമായല്ലേ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.